ദിവ്യകാരുണ്യ സ്നേഹിതനായ ഈജിപ്തിലെ വിശുദ്ധ ജോൺ. നാലാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് ജോൺ. ഒരു തച്ചന്റെ മകനായിരുന്ന ജോൺ 25 വയസ്സുവരെ പിതാവിനോടൊത്ത് മരപ്പണി ചെയ്തു പോന്നു. അതിനുശേഷം വിശുദ്ധൻ ദൈവിക വെളിപാടനുസരിച്ച് വനത്തിൽ താമസിച്ചിരുന്ന ഒരു സന്യാസിയുടെ കീഴിൽ ജീവിച്ചു. 16 വർഷങ്ങൾ അദ്ദേഹം തന്റെ ഗുരുവിനോടൊപ്പം ചിലവഴിച്ചു. പലപ്പോഴും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളായിരുന്നു ഗുരു ജോണിനോട് കൽപ്പിച്ചിരുന്നത്. വലിയ കല്ലുകൾ ഉരുട്ടിക്കൊണ്ടു പോവുക, ഉണങ്ങിയ മരങ്ങളെ വെള്ളമൊഴിച്ച് സംരക്ഷിക്കുക, ഇങ്ങനെ പലതും. എന്നാൽ ഇവയെല്ലാം ജോൺ അസാധാരണമായ അനുസരണത്തോടും വിനയത്തോടും കൂടി ചെയ്തു പോകുന്നു. പരിശീലനത്തിന് ശേഷം അദ്ദേഹം ഒരു ഉയർന്ന മലയിൽ കയറി ചെറിയ ഒരു അറയിൽ താമസം ആരംഭിച്ചു. സ്വ ആത്മാവിനെയും ദൈവത്തെയും മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അത്. കഠിനമായ ഉപവാസവും പ്രായശ്ചിത്തവും അനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം സൂര്യാസ്തമയ ശേഷം വളരെ കുറച്ചു മാത്രമേ ഭക്ഷിച്ചിരുന്നുള്ളൂ. ഇങ്ങനെ ഏകദേശം 50 വർഷത്തോളം അദ്ദേഹം അവിടെ ജീവിച്ചു. ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഫലമായി രോഗികളെ സുഖപ്പെടുത്തുന്നതിനും പ്രവചനത്തിനുമുള്ള വരങ്ങൾ ദൈവം വിശുദ്ധന് നൽകി. സദാ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിരുന്ന ജോൺ 394 തന്റെ 90-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായി. കർത്താവെ, അങ്ങയെ പ്രതി എല്ലാറ്റിനെയും ഉപേക്ഷിക്കുകയും സ്വാഭാവിക വാസനകളെ പ്രതിരോധിക്കുകയും അധ്യാത്മിക തീഷ്ണതയാൽ ജഡമോഹങ്ങളെ കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. വിശുദ്ധ പൗലോസ് ലിഖിത ഗലാത്തിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 6:8 വാക്യം: സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.